അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ബി അബി അന്ത വ ഉമ്മി അഖ്ബിർനി അൻ അവ്വല ശൈഇൻ ഖലഖഹുല്ലാഹു തആല ഖബ്ല അൽഅശിയ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ആദ്യം പഠിച്ചത് എന്താണ് നബിയെ? അവിടത്തേക്ക് അള്ളാഹു എല്ലാ ഇൽമും നൽകിയിട്ടുണ്ടാവുമല്ലോ. അപ്പം ഈ ലോകം തന്നെ അള്ളാഹുവാണ് സൃഷ്ടാവ്. അപ്പം സൃഷ്ടികളായ ബാക്കിയുള്ളതൊക്കെയും സൃഷ്ടികളാണ്. അപ്പം ഈ ലോകത്ത് ആദ്യമായി അള്ളാഹു പഠിച്ചത്, അള്ളാഹു പഠക്കുന്ന കൂട്ടത്തിൽ തന്നെ ആദ്യമായി പഠിച്ചത് എന്താണ് നബിയെ? ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ നാം കേൾക്കേണ്ട മറുപടിയാണ്. يا جابر ان الله تعالى قد خلق قبل الاشياء نور نبيك من نوره. يا جابر ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിനെ പടക്കുന്നതിനു മുമ്പ്, നരകത്തിനെ പടക്കുന്നതിനു മുമ്പ്, ഇനി അർശ് ആവട്ടെ, അല്ലാഹുവിൻ്റെ എന്തെല്ലാം അത്ഭുതകരമായ സൃഷ്ടികളുണ്ടോ അതെല്ലാത്തിനും പടക്കുന്നതിനു മുമ്പ്, ആദം നബി അലൈഹിസ്സലാമിനെ തന്നെ അല്ലാഹു പടക്കുന്നതിനു മുമ്പ് അല്ലാഹു പടച്ചിട്ടുള്ളത് നിന്റെ ഹബീബായ എൻ്റെ നൂറിനെയാണ് അല്ലാഹു ആദ്യം പഠിച്ചിട്ടുള്ളത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. കാനതു റൂഹു നൂറൻ ബൈന യദില്ലാഹി ഖബ്ല അൻ യഖ്ലുഖ ആദമ ബി അൽഫൈ ആം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യകുലത്തിനെ തന്നെ, മനുഷ്യന്മാരെ തന്നെ പടക്കാൻ മനുഷ്യന്മാരുടെ വാപ്പയായ അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയുടെ നൂരാകുന്ന ആ പ്രകാശം അല്ലാഹു പടച്ചിട്ടുണ്ട്. യുസബ്ബിഹു ദാലിക നൂറു വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി. സുബ്ഹാനല്ലാഹ്. ആ നൂറ്, ആ പ്രകാശം ആദം നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു പടച്ചതായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ നൂറ്, ആ പ്രകാശം, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ തസ്ബി ചൊല്ലുമായിരുന്നു. ആ മുത്തുനബിയുടെ പ്രകാശത്തിൻ്റെ തസ്ബിയോടുകൂടെ മലായികങ്ങളും തസ്ബിഹ് പറയുമായിരുന്നു. അങ്ങനെ കുറേ കാലം അല്ലാഹുവിൻ്റെ അടുക്കൽ ആ നൂറ് പ്രകാശം ഉണ്ടാവുകയും ഫലമ്മാ ഖലഖല്ലാഹു ആദമ, അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചപ്പോൾ അൽകാദലിക നൂറ ഫീ സുൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രകാശത്തിന് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ ഇട്ടതാണ്. അങ്ങനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ആദം നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹുവിൻ്റെ ആ മുത്തുനബിയുടെ പ്രകാശം അവിടെ നിന്ന് ലോകത്തിലേക്ക് വരികയാണ്. മുത്തുനബി പറയാണ്, ഫഅഹ്ബതനി അല്ലാഹു ഇലല്ലർദ് ഫീ സുൽബി ആദം. അങ്ങനെയാണ് എന്നെ അല്ലാഹു ഈ ഭൂമിലോകത്തിലേക്ക് അല്ലാഹു കൊണ്ടുവന്നത് എന്ന് പറയാണ്. വജഅലനി ഫീ സുൽബി നൂഹ്, ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിലും ഞാൻ ഉണ്ടായിരുന്നു. വഖദഫ ബിഹി ഫീ സുൽബി ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിലും ഉണ്ടായിരുന്നു. സുമ്മ ലം യസലില്ലാഹു തആല യൻഖുലുനി മിൻ അസ്വലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സകിയത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ അബവയ്യ. അങ്ങനെ ഞാൻ പരിശുദ്ധമാകപ്പെട്ട നല്ല ബാപ്പന്മാരുടെ മുതുകിലായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വലിയ ശ്രേഷ്ഠത, അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൃഷ്ടികളെ കാണും. അല്ലാഹു സൃഷ്ടാവാണ്. ആ സൃഷ്ടാവായ റബ്ബ്, അതിൻ്റെ ശേഷമുള്ളതൊക്കെയും സൃഷ്ടികളാണ്. ആ സൃഷ്ടികളെ കൂട്ട പ്രമുഖരായതും അല്ലാഹു ഏറെ ഇഷ്ടപ്പെട്ടതും അല്ലാഹു ആദ്യമായി പഠിച്ചതും അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള നൂറാണ്, പ്രകാശമാണ്. അതാണ് ഹദീസിലൂടെ തമ്മി മുത്തുനബി തമ്മി പഠിപ്പിച്ചിട്ടുള്ളത്.
അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തനബിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.